ഹലോ ഫ്രണ്ട്സ്, സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തൈപ്പൊങ്കലാണ്. പൊങ്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി ഇടുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലാണ് മെയിനായിട്ട് പൊങ്കൽ നടക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പൊങ്കൽ ഇടുകയാണ്. ആ പോകാം, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. തൈപ്പൊങ്കലിൻ്റെ കാഴ്ചകളാണ്. ഇന്നലെയാണ് ആ പൊങ്കലിൻ്റെ, തൈപ്പൊങ്കലിൻ്റെ ദിവസം ഇന്നലെ മുതലാണ്. ഇന്നലെ മുതൽ രാവിലെ, ഇന്നത്തെ ദിവസം രാവിലെ 6 മണി വരെ ആണ് അതിൻ്റെ സമയം വരുന്നത്, നാഴിക വിനാഴിക കണക്കനുസരിച്ച്. അതുകൊണ്ട് നമ്മൾ ഇപ്പം പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. വിളക്ക് കൊളുത്തുന്ന സമയമാണ്. വിളക്ക് കൊളുത്തിയിട്ട് വിളക്കിൽ നിന്നും പൊങ്കാലക്കലത്തിലേക്കാണ് തീ പകരുന്നത്. അഞ്ച് തിരിയിട്ട വിളക്കാണ് കത്തിക്കുന്നത്. തൈപ്പൊങ്കലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്നത്. മൂന്ന് ദിവസമാണ് പ്രാദേശിക അവധി തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിലെ ആചാരം എന്ന് പറയുമ്പോൾ അവർക്ക് 2 ദിവസമാണ് പൊങ്കൽ വരുന്നത്. 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മകരപ്പൊങ്കലും രണ്ടാമത്തെ ദിവസവും മാട്ടുപൊങ്കലും എന്നറിയപ്പെടും. മാട്ടുപൊങ്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്നത് പശു, ആട് അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളെ കൊമ്പലെല്ലാം ചായം തേച്ച് അലങ്കരിച്ച് പൂ കൊണ്ട് അതിൻ്റെ കഴുത്തിലും പൂവൊക്കെ ചുറ്റി അങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ വിളക്ക് വെച്ചൊരുക്കുന്ന സമയത്ത് നമ്മുടെ മലക്കറികളും അരിയും മറ്റുള്ള വീട്ടു സാധനങ്ങൾ എല്ലാം വിളക്കിൻ്റെ മുന്നിൽ വെച്ച ശേഷമാണ് അവരെടുക്കുന്നത്. പിന്നെ അത് ആണ് നമ്മുടെ വീട്ടിലേക്ക് അന്നത്തെ ദിവസം വീട്ടിലേക്ക് സദ്യ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ആ രീതിയിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും നമ്മൾ വെച്ചിട്ടില്ല. എങ്കിലും ഒരു പൊങ്കൽ ഇടണമെന്നുള്ളൊരാഗ്രഹം, വീട്ടിൽ ഒരു നടയിൽ ഒരു പൊങ്കൽ ഇടണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇന്ന് പൊങ്കൽ ഇടുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ പൊങ്കാലക്കലത്തിലേക്ക് തീ പകരുന്നതാണ്.
അതായത് വിളക്കിൽ നിന്നും നമ്മുടെ പൊങ്കാലക്കലത്തിലേക്ക് തീ പടരുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാരം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉത്സവങ്ങളും ആഘോഷം ആണ് എനിക്ക്. കാരണം ജാതിമത ഭേദമന്യേ എല്ലാ കാര്യങ്ങളും ജാതിമതം ഇല്ലാതെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഒന്നിനെയും കുറച്ച് കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. തമിഴ്നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ വേർതിരിച്ച് കാണുകയോ അല്ലെങ്കിൽ മറ്റൊരു സമുദായക്കാരെ വേർതിരിച്ച് കാണുകയോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി എനിക്കില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും നന്നായിരിക്കണം, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ എന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോട്. നമ്മൾ പൊങ്കാലക്കലത്തിൽ അരിയിട്ട് കഴിഞ്ഞു, അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മണി ഏകദേശം 6-6 എന്നിട്ടും നേരം ഇരുട്ട് തന്നെയാണ്. രാത്രിയുടെ ഒരു പ്രതീതിയാണ് ഇപ്പോഴും. സാധാരണ ഈ പൊങ്കാല എന്ന് പറഞ്ഞ കാര്യം സ്ത്രീജനങ്ങളാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് 1 ആകുന്നതേ ഉള്ളൂ. അപ്പം 1 കഴിഞ്ഞിട്ട് ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒരു തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ഈ പൊങ്കൽ കാര്യം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാലയും സ്ത്രീകളാണല്ലോ മെയിനായിട്ട് ഇടുന്നത്. ഇതിപ്പോൾ പുരുഷന്മാർക്ക് പൊങ്കാല ഇടാൻ പാടില്ല എന്നൊന്നുമില്ല, പൊങ്കാല ഇടാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ വീട്ടിൽ എല്ലാ 1 വീടിൻ്റെ നടയിൽ പൊങ്കാലയിടുന്ന കണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇടുന്നത്. അപ്പോൾ പമ്മു ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പമ്മു റെഡിയായി വന്നിട്ടുണ്ട്. പമ്മുവാണ് ഇനി പൊങ്കാലയുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ പൊങ്കാല തിളച്ച് കഴിഞ്ഞു. പമ്മു, ഈ പൊങ്കലിനെ കുറിച്ച് നിനക്ക് എന്താണ്, നിന്റെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. പിന്നെ ഈ പൊങ്കൽ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ആറ്റുകൽ പൊങ്കൽ, കഴിഞ്ഞ വർഷത്തെ ആറ്റുകൽ പൊങ്കലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, കാരണം കോവിഡ് ഒക്കെ കൂടി വരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഈ പൊങ്കൽ ഇടുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷവും എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ ഇട്ടത്, ക്രൗഡ് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇട്ടിരുന്നത്. അപ്പൊ അതുപോലെ എനിക്കൊരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ വീട്ടിലെന്ത് കാര്യം സംസാരിച്ചാലും നമ്മുടെ ടിറ്റോ അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അവന് നമ്മുടെ ഒപ്പം സംസാരിക്കണമെന്നുള്ള താല്പര്യം ഉള്ള കൂട്ടത്തിലാണ്. അവൻ അവിടെ നിന്ന് തുമ്മിയിട്ടുണ്ട്. അവൻ്റെ മൂക്കിൽ ഇങ്ങനെ പുകയടിച്ചിട്ട് തുമ്മും പോലെ ഇടയ്ക്ക് തുമ്മൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി.
ടിറ്റോ നിനക്ക് എന്താടാ അഭിപ്രായം പൊങ്കാലിനെ പൊങ്കലിനെ കുറിച്ച്? ആ നല്ല അഭിപ്രായം ഉണ്ടോ? ആ ഗുഡ് ബോയ്, അവന് നല്ല അഭിപ്രായം എന്നാ പറയുന്നത് അല്ലേ? ആരാ പൊങ്കൽ ഇട്ടത്? പമ്മുചേച്ചിയാണോ? പമ്മുചേച്ചിക്ക് ഹായ് പറയോ നീ. ഗുഡ് ബോയ്, നീ ഹായ് പറഞ്ഞല്ലോ. ആ ആ മതി, ഗുഡ് ബോയ്. ആ ഗുഡ് ബോയ്. ഇതിനകത്ത് വായ്ക്കുരവയുടെ കുറവുണ്ടായിരുന്നു. വായ്ക്കുരവ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ സ്ത്രീകളാണ് വായ്ക്കുരവ ഇടുന്നത്. അത് ഈ പൊങ്കാല തിളച്ച് വരുമ്പോൾ ആ 3 പ്രാവശ്യം വായ്ക്കുരവ ഇടുന്ന പതിവുണ്ട്. വാ കൊണ്ടിങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന കുരവ, കുരവ ഇടുന്നു എന്ന് പറയാം. അത് പുതുതലമുറയ്ക്ക് ചിലപ്പോൾ അറിയാൻ പറ്റൂല. ഇപ്പോഴും കുരവ ഇടുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുണ്ട്, എൻ്റെ സഹോദരി. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ പറയുകയായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ പൊങ്കാല തിളയ്ക്കുന്ന സമയത്ത് കുരവയിടുമായിരുന്നു എന്ന് ഞാൻ പറയുകയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഈ കുരവയിടുന്ന ആൾ നല്ല ഉറക്കത്തിലാണ്, കാരണം അറിയാൻ വയ്യാത്തത് കൊണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിരുന്നു എന്നെ കാര്യങ്ങൾ. കാരണം ഈ അരി തിളച്ച് വരുമ്പോൾ കുരവയിടുമായിരുന്നു പുള്ളിക്കാരി. ഏത് സ്ഥലത്ത് പോയാലും, ഏത് ക്ഷേത്രത്തിലായാലും, എന്ത് ആചാര ചടങ്ങിന് പോയാലും കുരവയിടാനുള്ള സ്ഥാനത്ത് പുള്ളിക്കാരി തള്ളി കയറി ആ കൃത്യം അങ്ങ് നിർവഹിക്കുമായിരുന്നു. അതാണ് പതിവ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കുരവയിടുന്ന ഒരു പതിവാണ് സാധാരണ നടക്കാറുള്ളത്. ഇന്നിപ്പം ഉറക്കത്തിലായിരിക്കും. ഇപ്പോൾ ദന്തശുദ്ധി പോലും വരുത്തി കാണില്ല. ഞാൻ ഇപ്പോൾ പറയുമായിരുന്നു, ദന്തശുദ്ധി വരുത്തി കാണില്ല എന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ. അതുകൊണ്ട് ആ ഒരു കാര്യം മുടങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത, ദൈവം സഹായിച്ചാൽ അടുത്ത പൊങ്കലിന് ഇതുപോലെ കുരവ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. തേങ്ങ ചേർക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ശർക്കര ഇട്ടു ഇളക്കി അതിൽ തേങ്ങ ചേർക്കുകയാണ് ഇനി അടുത്ത റൗണ്ട്. ഇനി വരുന്നത് പഴം ഞുറുക്കാണ്. പഴം ഞുറുക്കി ചേർക്കുന്നതാണ് അടുത്ത റൗണ്ട് ഇതിനകത്ത് വരുന്നത്. ബാ ശല്യപ്പെടുത്തരുത്. ആ ഇനി അടുത്ത പഴഞ്ഞുറുക്കി പരിപാടിയാണ് ഇതിനകത്ത്. ഓക്കെ, ശർക്കര നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് പഴഞ്ഞുറുക്കാണ് ഇനി അടുത്ത്. ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ്. ആ ഒച്ച ഉണ്ടാകരുത്, ദേഷ്യം വരും മാസ്റ്ററിന്. ആ അവനിങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുകയാണ്. അവനെ രാവിലെ പുറത്തിറക്കാനുള്ള, പുറത്ത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഒരു ആകെ ഒന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാത്തിരിക്കുകയാണ്.
ഈ ശർക്കരയുടെ പൊടികളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റോ വന്ന് കഴിക്കാൻ പാടില്ല. അവൻ കഴിച്ചു കഴിഞ്ഞാൽ ബോക്സിന് പൊതുവിൽ ശർക്കര കരിപ്പട്ടി ഇതൊന്നും കഴിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ വാക്സിനേറ്റഡാണ് എങ്കിലും ക്ഷമത ഉണ്ടാവാൻ സാധ്യത. വാക്സിൻ എടുത്തിട്ടുള്ളതാണ്, എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇനി ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഏലക്കായാണ് കേട്ടോ. നല്ല മണമുള്ള ഒരു സാധനമാണിത്. ഇത് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്ന സാധനമാണ്. പായസങ്ങൾക്കൊക്കെ പൊതുവിൽ ചേർക്കുന്ന പ്രധാന ഘടകമാണ് ഏലക്കായ. ഏലക്കായ ചേർക്കുകയാണ്. ഇതാണ് ഫൈനൽ റൗണ്ട്. പിന്നെ നെയ്യ്. നെയ്യ് കൂടി ചേർക്കുമ്പോൾ സംഭവം കഴിയും. അതായത് തണുപ്പ് സീസൺ ആയതുകൊണ്ട് കുറച്ച് കട്ടിയായി. നല്ലൊരു പൊങ്കൽ ഞങ്ങൾ നേരിട്ടുകളുടെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നേക്കളാക്കി കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളുമായി കാണാം. ഗുഡ് ബൈ.